channel 13.8 സ്വാഗതം നമ്മൾ ഫേസ്ബുക്ക് തുറന്നാലും വാട്സ്ആപ്പ് തുറന്നാലും വാട്സ്ആപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് 90s കിഡ്സ് സാഹിത്യം എന്നുള്ളത് അതായത് 1990കളിൽ ജീവിച്ചിരുന്ന കുട്ടികൾ വളരെ ഭാഗ്യവാന്മാരായിരുന്നു 1999 ന് ശേഷം ജനിച്ച കുട്ടികൾക്ക് ആ ജീവിതത്തിലെ മഹത്തരമായ എന്തോ വലിയ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വാദങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കും വലിയ വലിയ സാഹിത്യങ്ങളായിട്ടും സ്റ്റാറ്റസുകളൊക്കെ ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇത് ശല്യപ്പെടുത്താറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന വാദങ്ങളിൽ എന്തെങ്കിലും കഴമുണ്ടോ ഈ 90കളിലെ കുട്ടികൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റൊന്നാണ് നമ്മൾ ഏതെങ്കിലും സദസ്സിലും സഭയിലേക്ക് ഇരുന്നിട്ട് പാട്ട് കേൾക്കും പാട്ട് കേൾക്കുമ്പോൾ കുറച്ച് പ്രായത്തിന് മുമ്പുള്ള ആൾക്കാർ വന്നിട്ട് പറയും ഇതൊക്കെ ഒരു പാട്ടാണോ പണ്ട് ശരഭഞ്ചരത്തിലെ പാട്ടായിരുന്നു യഥാർത്ഥ പാട്ട് ഇത്തരം ഈ നിവിൻ പോളിയുടെയും അല്ലെങ്കിൽ ഈ പുതിയ കാലഘട്ടത്തിലെ പാട്ടൊക്കെ എത്ര കാലം നിൽക്കാനാണ് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അങ്ങനെ പോകും പക്ഷേ പഴയ പാട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യ വസന്തങ്ങളാണ് ഇപ്പോൾ ഉള്ളതൊന്നും ഒരു പാട്ടേ അല്ല സിനിമയുടെ കാര്യം എടുത്താലും അങ്ങനെ എന്തെടുത്താലും പ്രായമുള്ള ആൾക്കാർ പറയും ഇപ്പോൾ ഉള്ളതൊന്നും അത്ര നല്ലതല്ല പഴയ കാലത്തായിരുന്നു നല്ലത് ഇത് 90s കിഡ്സിൻ്റെ വാദത്തിൻ്റെ തന്നെ തുടർച്ചയാണ് അല്ലെങ്കിൽ 90s കിഡ്സിൻ്റെ വാദത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ 90s കിഡ്സ് പറയുന്നത് പോലെ ഇപ്പോൾ ഈ 2000 ശേഷം ജനിച്ച കുട്ടികൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും അവർ അനുഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരെക്കാൾ മെച്ചപ്പെട്ട ജീവിതമാണോ 90s കിഡ്സ് അനുഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കാദ്യം പരിചയപ്പെടേണ്ട വാക്കാണ് റോസി റെട്രോസ്പെക്ഷൻ എന്ന് പറയുന്നൊരു വാക്ക് റോസി റെട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കോഗ്നേറ്റീവ് ബയാസാണ് നമ്മളുടെ തലച്ചോറിന് ചില മുൻധാരണകളുണ്ട് ആ മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിതരാകാറുണ്ട് അപ്പോൾ ഈ തലച്ചോറിന് സ്വതവേ ഉള്ള ഈ മുൻധാരണകൾ കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിനെ നമുക്ക് പലപ്പോഴും തടയാനും കഴിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കോഗ്നേറ്റീവ് ബയാസുകൾ പലപ്പോഴും നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ നിർമ്മിക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒക്കെ നമ്മളെ നിയന്ത്രിക്കാറുണ്ട് റോസി റെട്രോസ്പെക്ഷൻ എന്ന് വെച്ചാൽ സംഗതി ഇത്രയേ ഉള്ളൂ നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാലഘട്ടമോ അല്ലെങ്കിൽ ഒരു സംഭവമോ പിന്നീട് ഓർത്തെടുക്കുമ്പോൾ ആ സംഭവം അന്ന് യഥാർത്ഥത്തിൽ അനുഭവിച്ചതിനേക്കാൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതായിട്ടോ അല്ലെങ്കിൽ മധുരതരമായിട്ടോ കുറച്ചും കൂടെ പോസിറ്റീവായ ഒരു അനുഭവമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നു അതായത് എല്ലാ ജീവിതത്തിലെ സംഭവങ്ങളും ജീവിതത്തിലെ എല്ലാ കാലഘട്ടങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും വളരെ ന്യൂട്രലായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചേർന്നതായിരിക്കും പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളിതിനെ ഓർത്തെടുക്കുമ്പോൾ ഈ ന്യൂട്രലായ സംഭവങ്ങളെയും നെഗറ്റീവായ സംഭവങ്ങളെയും മസ്തിഷ്കം വിട്ടുകളയുകയും അതിലെ പോസിറ്റീവായ സംഗതികളെ മാത്രം കുറച്ചും കൂടെ പോസിറ്റിവിറ്റി കൂട്ടി മനോഹരമായ സംഗതികളെ കുറച്ചും കൂടെ മനോഹരമാക്കി ഓർത്തെടുക്കുന്നു ഇതിനെയാണ് നമ്മൾ റോസി റെട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫലമെന്ന് വെച്ചാൽ ഇതുപോലെ പഴയ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഓ അത് ഒരു അപാര അനുഭവമായിരുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാക്കും ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഉദാഹരണം സ്കൂൾ കുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കൊറോണ കാലമായതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു വിഷയത്തെ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പരിഗണിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ എന്നുള്ളത് അവർക്ക് അത്ര ഇഷ്ടമുള്ളൊരു അനുഭവമായിരിക്കത്തില്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു വിധപ്പെട്ട കുട്ടികളുടെയൊക്കെ സ്വപ്നം ബിൻ ലാദനെ പോലുള്ള ഏതെങ്കിലും തീവ്രവാദി വന്ന് സ്കൂൾ ബോംബ് വെച്ച് തകർക്കുന്നതോ അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ സ്കൂളിൽ പ്രളയം വന്ന് കുറച്ച് ദിവസത്തേക്ക് പഠിത്തമില്ലാതായി പോകണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരിക്കും സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ലാത്ത ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാകാം എങ്കിലും പൊതുവെ അങ്ങനെയാണ് പക്ഷേ ഇതേ കുട്ടികൾ തന്നെ വളർന്ന് വലുതായി 10-25 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോൾ ലോകത്തിലെ ഒരേ ഒരു സ്വർഗം ഞങ്ങളുടെ സ്കൂളായിരുന്നു സ്കൂളിലേക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് ഈ റോസി റെട്രോസ്പെക്ഷനാണ് ഇവരെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നത് സ്കൂൾ എന്നുള്ളത് എല്ലാവരെയും പോലെ തന്നെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചേർന്ന അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ന്യൂട്രലും ആയിട്ടുള്ള സംഭവങ്ങളുടെ ഒരു മിശ്രിതമായിരിക്കും സ്കൂൾ അനുഭവങ്ങൾ പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് ഓർത്തെടുക്കുമ്പോൾ ഈ നെഗറ്റീവ് സംഭവങ്ങളൊക്കെ മസ്തിഷ്കം അങ്ങ് കൈയൊഴിയുകയും സ്കൂളിലെ വളരെ ചെറിയ നമുക്ക് ഓർമ്മിക്കാൻ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ ഇഷ്ടമുള്ള സംഭവങ്ങളെ കുറച്ചും കൂടെ ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്ത് മസ്തിഷ്കം സൂക്ഷിച്ചു വെക്കും അപ്പോൾ കുറേ വർഷം കഴിഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴൊക്കെ അന്നുണ്ടായ മോശം സംഭവങ്ങളെപ്പറ്റി സംസാരിക്കാൻ അങ്ങനെ ആഗ്രഹിക്കത്തില്ല അഥവാ മോശം സംഭവങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പോലും അത് വളരെ തമാശയുള്ള അത്ര പ്രശ്നമുള്ള അനുഭവമായിട്ടായിരിക്കത്തില്ല അവർ വീണ്ടും വീണ്ടും പറയുന്നത്
പഴയ ഇപ്പോൾ സാറ് തല്ലിയ കഥയൊക്കെ നമുക്ക് ഇപ്പം ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പക്ഷേ അന്ന് തല്ലി കൊള്ളുന്ന സമയത്ത് അതൊരു വേദനയാണ്. ഇപ്പോൾ നമുക്കത് ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. ആ വേദന ഒരിക്കലും നമുക്കത് റീകളക്ട് ചെയ്തെടുക്കാൻ, അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ റീകളക്ട് ചെയ്തെടുക്കാനും ആ വേദന വീണ്ടും അനുഭവിക്കാനും കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളത് ഓർത്തെടുക്കുന്ന സമയത്ത് നമുക്ക് വാ സാറിൻ്റെ തല്ല് എന്നൊക്കെ തോന്നും. അപ്പോൾ പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളിലും ഇങ്ങനെ ചില എഡിറ്റിങ് ഓർമ്മകളായിട്ട് സൂക്ഷിച്ചു വെക്കുമ്പോൾ ചില എഡിറ്റിങ് വർക്കുകൾ മസ്തിഷ്കം നടത്താറുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റോസി റെട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിത് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രമാണ് നമ്മളുടെ ലൗഡ് സ്പീക്കർ, ജയരാജ് സംവിധാനം ചെയ്ത ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച മൈക്ക് എന്ന കഥാപാത്രം. മൈക്ക് ആ കഥാപാത്രത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അത്ര സുഖകരമായൊരു ജീവിതമല്ല മൈക്കിൻ്റേത് നമുക്ക് മനസ്സിലാവും. മൈക്ക് വളരെ ദാരിദ്ര്യത്തിൽ ജനിച്ച്, ദാരിദ്ര്യത്തിൽ ജീവിച്ച്, ദാരിദ്ര്യത്തിൽ തന്നെ തുടരുന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ ഒരു കിഡ്നി വിറ്റ് എങ്ങനെയെങ്കിലും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സിനിമയുടെ വഴിത്തിരിവുകളിൽ എവിടെയോ കിഡ്നി വിറ്റ് പണം ഉണ്ടാക്കാൻ കഴിയാത്ത മൈക്ക് ഒരു ഒരു തടി കൂപ്പിൽ വളരെ ഈ കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ പോലും വളരെ കായികമായി അധ്വാനിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളൊരിടത്താണ് ആ സിനിമ തീരുന്നത്. അതായത് മൈക്ക് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ മൈക്ക് പറയുന്ന കഥകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായി നോക്കിക്കഴിഞ്ഞാൽ മൈക്ക് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു വളരെ അത്ര സുഖകരമല്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന, സുഖകരമല്ലാത്തൊരു പാസ്റ്റുള്ള ഒരു കഥാപാത്രമാണ്. എന്നാൽ ഇതേ മൈക്ക് സ്വന്തം ജീവിതത്തെ പറ്റി തറവാടുകളിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അടുത്തുമൊക്കെ പോയിരുന്ന് സംസാരിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്. എങ്ങനെയാണ് മൈക്ക് ഇതിനെ ഓർത്തെടുക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. മൈക്കിൻ്റെ ജീവിതത്തിലെ അച്ഛനുമായിട്ടുള്ള വളരെ പ്രകൃതിയോടും വളരെ ദുർഘടമായ സാഹചര്യങ്ങളോടുമൊക്കെ മല്ലിട്ട് ജീവിച്ചിരുന്നൊരു ബാല്യത്തെ മൈക്ക് വളരെ സുഖകരമായ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു അനുഭവമായിട്ടാണ് വിവരിക്കുന്നത്. മൈക്കിനും ഇതേ പ്രശ്നം തന്നെയാണ്, ഈ റോസി റെട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന പ്രശ്നമാണ് ഈ മൈക്കിനെയും നയിക്കുന്നത്. നമ്മളുടെ മുമ്പിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഒരു മോശം ഫോട്ടോഗ്രാഫിൽ നിന്ന് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളെ നമ്മൾ ഒഴിവാക്കി വേണ്ട ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുത്ത് അതിൽ അല്പം കളറൊക്കെ ആഡ് ചെയ്ത് കോൺട്രാസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള ലൈറ്റിങ്ങൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഭംഗിയാക്കി വളരെ മനോഹരമായൊരു ചിത്രമാക്കി മാറ്റുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മളുടെ ഓർമ്മകളിൽ തലച്ചോറൊരു ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ് നടത്താറുണ്ട് എന്ന് ചുരുക്കത്തിൽ പറയാം. ഈ റോസി റെട്രോസ്പെക്ഷൻ്റെ തുടർച്ചയായിട്ട് തന്നെ വരുന്ന മറ്റൊന്നാണ് ഡിക്ലൈനിസം എന്ന് പറയുന്നത്. ഡിക്ലൈനിസം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പന്മാരൊക്കെ പറയുന്ന അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ജീവിതം മൊത്തം കുളമാണ്, അല്ലെങ്കിൽ പഴയ കാലത്തുണ്ടായിരുന്ന സൗഭാഗ്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, ഇനി വരാൻ പോകുന്ന കാലഘട്ടവും തകർച്ചയുടേതാണ്, എല്ലാം ഭാവിയും വർത്തമാനവും ഒക്കെ മോശമാണ്, ഭൂതകാലമായിരുന്നു നല്ലത് എന്നുള്ള വാദം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിക്ലൈനിസം. ഇത് റോസി റെട്രോസ്പെക്ഷൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒന്നാണ്. ഉദാഹരണത്തിന് നമുക്ക് ഈ കത്ത് എന്നുള്ളത് ഈ ഡിക്ലൈനിസത്തിൻ്റെ റോസി റെട്രോസ്പെക്ഷൻ്റെ ഒരു സ്ഥിരം ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാവുന്നൊരു സംഗതിയാണ്. അതായത് ചില ആളുകളിരുന്നിങ്ങനെ പറയും, കത്തൊക്കെ എഴുതിയിരുന്ന ഒരു കാലഘട്ടം ഭയങ്കര രസമായിരുന്നു, ഇപ്പോഴാണെങ്കിൽ കത്തൊന്നുമില്ല. പണ്ട് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി ആ കത്ത് ഒരാൾക്ക് അയച്ച് അപ്പുറത്തിരുന്ന് നമ്മൾക്ക് അതിനുവേണ്ടി ദീർഘമായി കാത്തിരിക്കുന്നതിൻ്റെയൊക്കെ സുഖം ഒന്ന് വേറെ തന്നെയായിരുന്നു എന്നൊക്കെ ചില ആൾക്കാർ വെച്ചടിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്കൊരു മരിപ്പുണ്ടായാൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഉണ്ടായാൽ നമ്മൾ മറ്റൊരാളെ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ അറിയിക്കണമെങ്കിൽ ദിവസങ്ങളെടുക്കും. പക്ഷേ ഇന്ന് നമുക്ക് ഇപ്പോൾ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അപ്പോൾ വിളിച്ച് ആ നിമിഷം തന്നെ കാര്യം അവതരിപ്പിക്കാം. അതായത് ലോകം മുഴുവൻ ഏതാണ്ട് ഒരു കുടക്കീടിലായ ഒരു പ്രതീതിയാണ് ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യർക്ക് അനുഭവിക്കുന്നത്. പക്ഷേ കത്തിൻ്റെ ആരാധകർ പറയുന്നത് ഇതൊന്നും ഒരു കാലഘട്ടമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ വിളിക്കണമെന്ന് ഇപ്പം തന്നെ വിളിക്കുന്നു, എന്തൊരു മോശമാണ് ഇത്. ഇപ്പം നമുക്കൊരു കാര്യം അറിയിക്കാൻ തോന്നി ഇപ്പം വിചാരിച്ചിട്ട് അടുത്ത ആഴ്ചയൊക്കെ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ഇത് അറിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ സുഖം എന്ന് പറയുന്ന രീതി. ഇതിനെയാണ് നമ്മൾ ഡിക്ലൈനിസം അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള അമ്മാവന്മാരുടെ വേറൊരു സംഗതിയാണ് വായന. വായന നശിക്കുന്നു, ഇപ്പോഴുള്ള കുട്ടികളൊന്നും വായിക്കുന്നില്ല, അറിവ് സമ്പാദിക്കുന്നില്ല. അറിവ് സമ്പാദിക്കണമെങ്കിൽ പുസ്തകം തന്നെ വായിച്ചുകൊണ്ടിരിക്കണം, അല്ലാതെ ഈ ഉള്ള അറിവ് സമ്പാദന രീതിയൊന്നും അത്ര പോരാ. പുസ്തകം വായന തന്നെ പ്രിൻ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിനകത്താണ് യഥാർത്ഥ സുഖം ഇരിക്കുന്നത്. ഇപ്പോൾ പുതിയ പുതിയ ഡിവൈസുകൾ വരുന്നു, അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ വരുന്നു, കമ്പ്യൂട്ടറിലൊക്കെ ആൾക്കാർ വായിക്കുന്നു, ഇതൊക്കെ ഒരു വായനയാണോ? അപ്പം ഒന്ന് ഓർത്ത് നോക്കിയാൽ, പണ്ട് അപ്പൂപ്പനൊരു ഇംഗ്ലീഷ് ബുക്ക് വായിക്കുകയാണ്, അതിൻ്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ പുള്ളിക്കാരൻ ഡിക്ഷണറി തപ്പി എടുത്ത് നോക്കി ആ ഡിക്ഷണറിയിൽ അർത്ഥമില്ലെങ്കിൽ തീർന്നു, പിന്നെ അടുത്ത ഡിക്ഷണറി വരുത്തിക്കണം. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ഡിവൈസുകളിൽ വായിക്കുന്ന സമയത്ത് നമുക്കൊരു
വാക്കിൻ്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ ആ വാക്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ആ വാക്കിൻ്റെ അർത്ഥവും വിശദീകരണവും ഒക്കെ നമ്മളുടെ മുമ്പിലേക്ക് ഞൊടിയിടയിലെത്തും. അപ്പം പക്ഷേ അപ്പൂപ്പന്മാർക്ക് ഇതൊന്നും പോരാ, അങ്ങനെയൊന്നും പോരാ. നമ്മൾ കഷ്ടപ്പെട്ട് ഡിക്ഷണറി തപ്പി കിട്ടിയില്ലെങ്കിൽ അതങ്ങ് അർത്ഥം അറിയാതെ വായിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാണ് മക്കളെ സുഖം എന്ന് പറയുന്ന രീതി. അപ്പോൾ ഇതൊക്കെ ഈ റോസി റെട്രോസ്പെക്ഷൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഡിക്ലൈനിസത്തിൻ്റെയൊക്കെ ഭാഗമാണ്. ഇപ്പോഴത്തെ ഒന്നും പോരാ, വരാൻ പോകുന്നതും പോരാ, ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഭാവിയിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നുള്ള രീതി. ഇപ്പം ഇപ്പം ഉള്ള ആളുകൾക്കത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇപ്പോഴത്തെ സാധാരണ നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ 10-25 വർഷം കഴിയുമ്പോൾ അന്നത്തെ സാങ്കേതിക വിദ്യകളോട് ഈ മൊബൈൽ ഫോണിനെ താരതമ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാര്യം അന്ന് അവർ പറയും ഇതൊക്കെ ഒരു ഫോണാണ്, ഞങ്ങളുടെ കയ്യിൽ അന്ന് ഫോൺ ഉണ്ടായിരുന്നു, 4G നെറ്റ്വർക്കിലൊക്കെ ഫോൺ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ജി ഒക്കെ ഒരു ജി ആണോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇത് മനുഷ്യനുള്ളിടത്തോളം കാലം റോസി റെട്രോസ്പെക്ഷനും ഡിക്ലൈനിസും ഒക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റു ഒരു സംഗതിയാണ് ഇതിൻ്റെ തന്നെ കുറച്ചും കൂടെ മറ്റൊരു അപ്ഗ്രേഡഡ് വെർഷനാണ് ഗോൾഡൻ ഏജ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം മുഴുവൻ ആയിട്ട് കൊള്ളത്തില്ല, പഴയ ഒരു കാലഘട്ടം, ഇവരുടെ മനസ്സിലൊരു കാലഘട്ടം കാണും, അതാണ് യഥാർത്ഥത്തിൽ ഗോൾഡൻ ഏജ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചവരൊക്കെ ഭാഗ്യം ചെയ്തവരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന രീതി, അതിനാണ് ഗോൾഡൻ ഏജ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഒരു സിനിമ സജസ്റ്റ് ചെയ്യാം. വുഡി അലൻ എന്ന് പറയുന്ന ലോക പ്രശസ്ത സംവിധായകൻ 2011 പുറത്തിറക്കിയ മിഡ് നൈറ്റ് ഇൻ പാരീസ് എന്ന് പറയുന്ന സിനിമ. ഇത് ഗോൾഡൻ ഏജ് തിങ്കിങ്ങിനെ പറ്റിയിട്ടുള്ള സിനിമയാണ്. ആ ഫാലസിയെപ്പറ്റി, പൂർണ്ണമായും ആ ഫാലസിയെപ്പറ്റി വുഡി അലൻ ഹാസ്യാത്മകമായി എടുത്തൊരു സിനിമയാണ്. ഓവൻ വിൽസൺ അവതരിപ്പിക്കുന്ന ഒരു നോവലിസ്റ്റ് കഥാപാത്രം. ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത, ഇയാൾ ഭയങ്കര നൊസ്റ്റാൾജിയുടെ ആരാധകനാണ്. ഇദ്ദേഹം കാമുകിമൊത്ത് പാരീസിലേക്ക് വരുന്നു, പാരീസിലെ രാത്രി പാർട്ടികളിലൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്നു, സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നു, വളരെ ഇൻ്റലക്ച്വൽ എന്ന് തോന്നിപ്പിക്കുന്ന ഡിസ്കഷനുകളിലൊക്കെ പങ്കെടുക്കുന്നു. പക്ഷേ ഇയാളുടെ പ്രശ്നം, ഇയാൾക്ക് ഈ കാലഘട്ടത്തോടോ ഈ സ്ഥല കാല സാഹചര്യങ്ങളോടോ ഒന്നും ഒരു തരത്തിലുള്ള സ്നേഹവുമില്ല. ഇയാൾ 1920s ആരാധകനാണ്. അയാൾക്ക് ആ കാലഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ പഴയ കാലഘട്ടത്തിൽ പോയി ജീവിക്കാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് ആ കാലഘട്ടമാണ്. അപ്പോൾ ഒരിക്കൽ ഇയാൾ തനിച്ച് പാർട്ടി കഴിഞ്ഞിട്ട് കാമുകിയെ മുന്നേ റൂമിലേക്ക് വിടുകയും ഇയാൾ കുറച്ച് ലേറ്റായിട്ട് വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു വരികയും ചെയ്യുന്ന വഴിക്ക് വഴിയൊക്കെ തെറ്റി ഇയാൾക്ക് പോവുകയും ഇയാളിങ്ങനെ തനിച്ചലയുന്ന സമയത്ത് ഒരു കാർ, ഒരു പഴയ വിൻറ്റേജ് കാർ ഇയാളുടെ മുമ്പിൽ വരികയും ഇയാളെ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇയാൾ കാറിൽ ചെന്ന് ഇറങ്ങുന്നത് ഇയാളുടെ ഇഷ്ടപ്പെട്ട കാലഘട്ടത്തിലാണ്. ഇയാൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാറിലേക്ക് ഒക്കെയാണ് കയറി ചെല്ലുന്നത്. ഒരു 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 ഇൻ്റലക്ച്വൽ കൂട്ടായ്മയിലേക്കാണ് ഇയാൾ കയറി ചെല്ലുന്നത്. അവിടെ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ കാണുന്നത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൊക്കെ ലൈവായിട്ട് ഇരിക്കുകയാണ്. നമ്മളുടെ ഏണസ്റ്റ് ഹെമ്മിംഗ്വേയും പിക്കാസോയും സാൽവദോർ ദാലിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു സദസ്സിൽ. ഉഫ്, ഇയാൾക്ക് അങ്ങ് സന്തോഷവും, ഇയാൾക്ക് ഇഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇയാൾ എത്തിപ്പെടുന്നു, ഇയാളുടെ ഗോൾഡൻ ഏജിൽ ഇയാൾ ജീവിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കഥയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കഥ മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ ഗോൾഡൻ ഏജ് വേറൊരു കാലഘട്ടമാണ്, ഇതിനു മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരിക്കൽ നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇയാൾ ആ പെൺകുട്ടിയോട്, ഈ ഇയാളുടെ ഗോൾഡൻ ഏജിൽ 1920s ഇയാൾ എത്തിപ്പെടുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെടുന്ന പെൺകുട്ടിയോട് ഇയാൾ ഇയാളുടെ പ്രണയം പറയാൻ പോകുന്നൊരു സീക്വൻസാണ്. പക്ഷേ അവിടെ വെച്ച് നേരത്തെ ഒരു വിൻറ്റേജ് കാറ് വന്നതുപോലെ ഒരു കുതിരവണ്ടി വരും. ഒരു കുതിരവണ്ടി വന്ന് ഇവരെ അതിനെ മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഇഷ്ടപ്പെട്ട ഗോൾഡൻ ഏജിലേക്ക് ഇവരെത്തിപ്പെടും. ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെ ഉള്ളൊരു സദസ്സിലേക്ക് എത്തുന്നു. അവിടെ പ്രമുഖരായ കുറച്ച് ബുദ്ധിജീവികളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. അങ്ങനെ ഇവരവിടെ ചെല്ലുന്നു. അപ്പം അവിടെ ഇരിക്കുന്ന ബുദ്ധിജീവികളുടെ സംസാരം ശ്രദ്ധിക്കുമ്പോഴാണ് വേറൊരു കാര്യം പിടി കിട്ടുന്നത്. അവരിരുന്ന് പറയുന്നത്, ഓർക്കണം 2011 നിന്ന് 1920 ഇപ്പോൾ 20 നിന്ന് തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ബുദ്ധിജീവികൾ പറയുന്നു, ഇതൊക്കെ ഒരു കാലഘട്ടമാണ്, ആകെ നശിപ്പാണ്. യഥാർത്ഥത്തിൽ റിനൈസൻസിൻ്റെ പീരീഡായിരുന്നു ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. നമുക്കൊക്കെ അന്ന് ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് അവർ പറയുന്നത്. നോർത്ത് നോക്കി അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പുള്ളൊരു കാലഘട്ടം ഒരു ഗോൾഡൻ ഏജ് ആയിട്ട് അങ്ങ് ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഹാസ്യാത്മകമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് മിഡ് നൈറ്റ് ഇൻ പാരീസ്. ഗോൾഡൻ ഏജ് തിങ്കിങ്ങിനെ പറ്റി വളരെ ലളിതമായി മനസ്സിലാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം തുടങ്ങിയ 90s കിഡ്സിലേക്ക് തിരിച്ചു വരാം. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ 90s കിഡ്സ് ഇട്ട ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. അപ്പോൾ ഈ പോസ്റ്റിനകത്ത് ഇവരെഴുതി വെച്ചിരിക്കുന്ന ചില സാഹിത്യവാചകങ്ങൾ എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ 90s കാലഘട്ടത്തെപ്പറ്റി വാരി വലിച്ചു പോഴ്ത്തി എഴുതിയിരിക്കുന്ന വാചകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
അഞ്ചു വയസ്സുവരെ അംഗൻവാടിയിൽ പോയത് നമ്മൾ മാത്രമാണ്. അഞ്ചു വയസ്സുവരെ അംഗൻവാടിയിൽ പോയത് നമ്മൾ മാത്രമാണെന്നുള്ളത് വെറും വികലമായ വാദമാണ്. അംഗൻവാടികൾ ഇപ്പോഴും ഉണ്ട്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അംഗൻവാടിയിൽ വിടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഇപ്പോഴത്തെ നഴ്സറി സ്കൂളുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവരെ വിടുന്നത്. അപ്പോൾ അംഗൻവാടിയിൽ വിടാത്തത് അല്ലെങ്കിൽ അംഗൻവാടിയിൽ പോകാൻ പറ്റാത്തത് ഇവിടെ അംഗൻവാടികളില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം അംഗൻവാടികളേക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മറ്റൊരു സ്ഥലത്താണ് എന്നുള്ളത്. മറ്റൊരു വാദമാണ് നാലാം ക്ലാസ് വരെ നിക്കറിട്ട് സ്കൂളിൽ പോയത്. എന്തു പറയുന്നു? പീടികകളിൽ മിഠായി ഭരണികളിൽ കവറില്ലാത്ത മിഠായികൾ മാത്രം ഉണ്ടായിരുന്നത്. കവറില്ലാത്ത മിഠായി എത്രത്തോളം വൃത്തിരഹിതമാണ് എന്നുള്ളത് അല്ലെങ്കിൽ വൃത്തിഹീനമാണ് എന്ന് നമുക്കറിയാം. ഈച്ചയൊക്കെ വന്നിരിക്കുന്ന മിഠായി നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് അത് വാങ്ങിച്ചു കൊടുക്കൂ? ഇല്ല. അപ്പോൾ പക്ഷേ നമ്മളതിനെപ്പറ്റി നൊസ്റ്റാൾജിക്കായിട്ട് ആലോചിക്കുന്നു. അപ്പോൾ നമുക്കൊരിക്കലും നമ്മളുടെ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് കവറില്ലാത്ത മിഠായി വാങ്ങിച്ചിട്ട് തിന്നാൻ കൊടുക്കില്ല. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കവറിൽ പൊതിഞ്ഞ് വരുന്നത് മിഠായിയെ സൂക്ഷിക്കാനും സുരക്ഷിതമായിട്ട് വെക്കാനുമായിട്ടാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ അതായിരുന്നു നല്ലതെന്നങ്ങ് വെറുതെ അടിച്ചങ്ങ് വിടുകയാണ്. മറ്റൊന്നാണ് മാഷിൻ്റെ അടുത്ത് നിന്ന് നുള്ളും അടിയും വാങ്ങാൻ ഭാഗ്യമുണ്ടായത്. നുള്ളും അടിയൊക്കെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് മാത്രം പറയുന്നു. സോഡ വാങ്ങാൻ 10 പൈസകൾ ഒരു കൂട്ടി 1 രൂപയും കാത്തു നിൽക്കുന്ന ജീരക സോഡ ആഡംബരമായിരുന്നൊരു കാലം. ജീരക സോഡ ആഡംബരമായിരുന്ന ഒരു കാലം എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. കടുത്ത ദാരിദ്ര്യം ഒരിക്കലും ഒരു സുഖകരമായ അനുഭവമല്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ എഴുതി മറിക്കാം നമ്മളുടെ മക്കളെയോ നമ്മളുടെ അടുത്ത തലമുറയോ നമ്മൾക്ക് സ്നേഹമുള്ള ആരെങ്കിലുമോ അത്തരമൊരവസ്ഥയിലേക്ക് തള്ളിവിടാനോ അത്തരമൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാനോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിക്കണം. അതിൻ്റെ അർത്ഥം കുറച്ചും കൂടെ മെച്ചപ്പെട്ട സമൂഹത്തിലാണ്, മെച്ചപ്പെട്ട ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള ആളുകളും ഇപ്പോഴുള്ള കുട്ടികളും നിങ്ങളുടെ കുട്ടികളും ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് അവധി ഒക്കെ ഇങ്ങനെ എഴുതി എഴുതി മറിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറൊന്നാണ് മഴക്കാലത്ത് ഹവായി ചെരുപ്പിട്ട് നടന്ന യൂണിഫോമിൻ്റെ പിന്നിൽ ചെള്ളി കൊണ്ട് ഡിസൈൻ ഉണ്ടാക്കിയത്. അതായത് പണ്ട് റബ്ബർ ചെരുപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം വില കുറഞ്ഞ ചെരുപ്പുകളാണ്, ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് ആളുകൾ അതാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ റബ്ബർ ചെരുപ്പുകൾ ഇട്ട് നടക്കുന്ന സമയത്ത് മുതുകത്ത് ചെളി തെറിക്കും. അപ്പോൾ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് കവറില്ലാത്ത മിഠായി ഇപ്പോഴും ഉണ്ട്, ചെളി ഇപ്പോഴും ഉണ്ട്, ഹവായി ചെരുപ്പ് ഇപ്പോഴും ഉണ്ട്, മഴ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിലും നിങ്ങളുടെ കുട്ടിയെ ഹവായി ചെരുപ്പ് വാങ്ങിച്ച് ഇട്ടുകൊടുത്ത് ചെളി വെള്ളത്തിൽ കൂടെ നടത്തി ഈ കാണയിലും തോട്ടിലൊക്കെ കൈയിട്ട് മീനെ പിടിച്ച് ഈ കവറില്ലാത്ത മിഠായും തന്ന് ഇപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് നടത്താം. അതിനൊന്നും ഒരു തടസ്സമില്ല, ഒന്നും ഇവിടെ നശിച്ചു പോയിട്ടൊന്നുമില്ല, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളത് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം അതത്ര സുരക്ഷിതമായ ഒരു കാല അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള അല്ലെങ്കിൽ ഹൈജീനിക് ആയ ഒരു സംഗതി അല്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ എഴുതി മറിക്കുന്ന സാഹിത്യങ്ങളൊന്നും നശിച്ചു പോയിട്ടില്ല സുഹൃത്തെ. നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിലും ഇതൊക്കെ ചെയ്യാം. നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. നൊസ്റ്റാൾജിയിലോട്ട് അല്ലെങ്കിൽ വിസ്മൃതിയിലോട്ട് ഇല്ലാതായി പോയൊരു കാലഘട്ടം അല്ലെങ്കിൽ കാര്യമൊന്നും നിങ്ങളൊന്നും അല്ലത്. ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ആണെങ്കിലും ചെയ്യാം, ഓപ്ഷനുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ റോസി റെട്രോസ്പെക്ഷനും അല്ലെങ്കിൽ ഡിക്ലൈനിസവും ഗോൾഡൻ ഏജ് തിങ്കിങ്ങും ഒക്കെ നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ ചില ബയാസുകളാണ്. ഈ ബയാസുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സാഹിത്യങ്ങളാണ് ഈ 90s കിഡ് സാഹിത്യങ്ങളൊക്കെ. ഇതിനകത്ത് വലിയ കാമ്പോ ഒന്നുമില്ല. എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്നും ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നല്ല കാലഘട്ടം എന്നാൽ അവൻ അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം തന്നെയാണ്. ഭാവി അവനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഭൂതം ഉണ്ടായിരുന്നു, അവൻ്റെ ചരിത്രമുണ്ട്. ചരിത്രത്തിൽ നിന്ന് മെച്ചപ്പെട്ടൊരു സമൂഹത്തിലാണ് അവൻ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 2020 എടുക്കാം, തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തേക്കാൾ ആയുർദൈർഘ്യത്തിലും ആരോഗ്യമേഖലയിലും ഒക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. കത്തെഴുതി മാസങ്ങളോളം നൊസ്റ്റാൾജി അടിച്ച് കാത്തിരിക്കേണ്ട ഗതികേടില്ലാത്തൊരു കാലഘട്ടം. നമുക്കൊരു മരണപോലെ നമ്മളുടെ ബന്ധു മരിച്ചാൽ നമുക്ക് ഉടനെ അറിയിക്കാൻ പറ്റുന്ന, ലോകത്തുള്ള മുഴുവൻ വിവരങ്ങളും ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന, എല്ലാ സുഹൃത്തുക്കളും എത്ര ദൂരത്തുള്ള സുഹൃത്തുക്കളും നമ്മളുടെ കൈപ്പിടിയിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒതുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം. അത് ഈ കാലഘട്ടം മാത്രമല്ല, ഏത് കാലഘട്ടം എടുത്താലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അവൻ അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം തന്നെയാണ്. അതിൻ്റെ മുമ്പുള്ളതൊക്കെ മഹത്തരമാണ് എന്നുള്ളത് വെറും ഇതുപോലുള്ള പൊള്ളയായ വാദങ്ങളാണ്. ഇപ്പോൾ ഇത്തരം വാദങ്ങൾ ഈ ഗോൾഡൻ ഏജ് തിങ്കിങ്ങിനെയൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ആയുർവേദ കച്ചവടക്കാർ അല്ലെങ്കിൽ ചില വലതുപക്ഷ പാർട്ടികൾ. മുമ്പൊക്കെ അടിപൊളിയായിരുന്നു, ഇപ്പോഴൊന്നും പോരാ എന്നുള്ള ഇത്തരം മസ്തിഷ്കത്തിൻ്റെ ഇത്തരം ചില ബയാസുകളെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം കൊഴുപ്പിക്കുന്ന ഒരുപാട് കൂട്ടർ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇപ്പം സാധാരണഗതിയിൽ അത് അപകടകരമായൊരു കാര്യമല്ലോ, ഒരാൾക്ക് നൊസ്റ്റാൾജിയ ഉണ്ടാകുക എന്നുള്ളത് സമൂഹത്തിന് പ്രത്യേകിച്ച് കുഴപ്പമുള്ള കാര്യമല്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമായിരിക്കും. പക്ഷേ ഇതേ ബയാസുകളെ വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്ന ചില കച്ചവട താല്പര്യമുള്ള അല്ലെങ്കിൽ ചില രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും കൂടെ തിരിച്ചറിയുക.
നന്ദി.